കാലാതീതമായി വേഷപ്പകർച്ചയുടെ തമ്പുരാൻ മൃദംഗ വിദ്വാൻ നാടൻ ശീലുകളുടെ വിസ്മയിപ്പിച്ച അതുല്യ പ്രതിഭ ഈ വിശേഷങ്ങളൊക്കെ നെടുപിടി വേണുവിന് സ്വന്തമാണ്. രണ്ടാം ഓർമ്മദിനം വന്നെത്തുമ്പോൾ ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു നിമിഷം ആ അഭിനയ കുലപതി നെടുപിടി വേണുവിനെ ഓർക്കാം. മകൻ, അച്ഛൻ, മുത്തച്ഛൻ, അമ്മാവൻ, തമ്പുരാൻ, ഹാസ്യതാരം തുടങ്ങി നിരവധി വേഷപ്പകർച്ചകളിലൂടെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നെടുമുടി വേണുവെന്ന കലാകാരൻ ജീവിച്ചിരിക്കുന്നു. 2021 ഒക്ടോബർ 11 ചികിത്സയിലിരിക്കെ നടൻ വിട പറഞ്ഞത്. അഭിനയ ജീവിതത്തിലെ 5 ദശകങ്ങളാണ് അന്ന് അസ്തമിച്ചത്. 500-ലേറെ വേഷങ്ങൾ മലയാള ചലച്ചിത്ര ലോകത്തിന് അദ്ദേഹം സമ്മാനിച്ചു. തന്റെ സ്വതസിദ്ധമായ പ്രസരിപ്പിൽ കഥാപാത്രങ്ങളെ എക്കാലവും മലയാളി ഓർത്തെടുക്കുന്നതായി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നാടക അരങ്ങിലൂടെയാണ് ആദ്യകാലങ്ങളിൽ അദ്ദേഹം തിളങ്ങിയത്. നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. മൃദംഗ വിദ്വാൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ്. ചിത്രം എന്ന സിനിമയിലെ സ്വാമിനാഥ എന്നു തുടങ്ങുന്ന ഗാനം മലയാളികൾ മറക്കില്ല. ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് വേണു സിനിമയിലെത്തുന്നത്. നെടുമുടി വേണു എന്ന സിനിമാ നടന്റെ ഉദയകാലമായിരുന്നു അത്. 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പിൽ പ്രധാന വേഷം ലഭിക്കുന്നത്. പിന്നീട് ഭരതൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയ കൂട്ടുകെട്ടിൽ ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ. സ്വതസിദ്ധമായ അഭിനയവും ശരീരഭാഷയും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. ദൂരദർശൻ കാലത്ത് ടെലിവിഷൻ പരമ്പരകളിലും വേണു സജീവമായി. നാടകക്കളരികൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു കലാകാരൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ ബാക്കിയായത് പിറക്കാനിരുന്ന ഒട്ടേറെ കഥാപാത്രമായിരുന്നു. തമിഴ് ചിത്രങ്ങളിലും ഇംഗ്ലീഷ് ചിത്രങ്ങളിലും മുഖം കാണിച്ചിട്ടുണ്ട്. പാച്ചി എന്ന അപരനാമത്തിൽ ചലച്ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും ഒരുക്കി. പൂരം എന്ന ചിത്ര സംവിധാനവും ചെയ്തു. നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. ചിത്രത്തിലെ കൈമുൾ മാഷും ഹിസൈനസ് അബ്ദുള്ളയിലെ ഉദയവർമ്മ തമ്പുരാനും തകരിയിലെ ചെല്ലപ്പൻ ആശാരിയും ഒരു മിന്നാമിനുങ്ങിന് നുറുങ്ങുവട്ടത്തിലെ രാവുണ്ണി നായരും ബാലേട്ടന്റെ അച്ഛനായുമൊക്കെ തിളങ്ങി നിന്ന നെടുമുടി വളർന്നുവരുന്ന താരങ്ങൾക്ക് പാഠമാണ്. ആളായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം എന്ന് പാടിക്കൊണ്ട് നാടൻ പാട്ടിന്റെ ലയമായി മലയാളികളുടെ മനസ്സിലേക്ക് കിനിഞ്ഞിറങ്ങിയ ശബ്ദത്തിനുടമ നെടുമുടി എന്ന മികവിന്റെ കൊടുമുടിയെ മലയാള ചലച്ചിത്ര ലോകം ഉള്ളിടത്തോളം കാലം മറക്കില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.